പി പ്രസാദാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ഈ പരിസ്ഥിതി ദിനത്തിൽ എത്തുന്നത്. ആ മേഖലയിൽ ഏറെ പ്രവർത്തിച്ച അനുഭവപരിചയം ഉള്ള ആൾ കൂടിയാണ് അദ്ദേഹം. കാർഷിക മേഖലയിലെ നിരവധിയായ വിഷയങ്ങളിൽ കൃത്യമായ അറിവുള്ള ഒരാൾ മന്ത്രിയായി വരുമ്പോൾ കർഷകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. അടിസ്ഥാന വില ലഭ്യതയിലെ പോരായ്മകൾ, സംഭരണം വിപണനം അടക്കമുള്ള മേഖലകളിലെ അപര്യാപ്തതകൾ, അങ്ങനെ ഒരുപാട് ആകുലതകളുള്ളവരാണ് കേരളത്തിലെ കർഷകർ. പ്രഖ്യാപനങ്ങളൊക്കെ നിരവധിയായി നടക്കുന്നുണ്ടെങ്കിലും കൃഷി എന്നത് ഇന്നും ഉറപ്പായ ഒരു ഉപജീവന മാർഗമല്ല. ആദ്യം പറഞ്ഞതുപോലെ ഈ മേഖലയിൽ അനുഭവം ഒട്ടും കുറഞ്ഞ ആളല്ല നമ്മുടെ മന്ത്രി. അപ്പോൾ സ്വാഭാവികമായും അടുത്ത 5 വർഷം കൊണ്ട് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കാർഷിക രംഗത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. കർഷകർക്ക് എന്ത് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൽ നിന്ന്? അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അടുത്ത 5 വർഷം നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ്? നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഒപ്പം കർഷകർക്കും അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-66-15-881. മിനിസ്റ്റർ സ്വാഗതം. ഹലോ മിനിസ്റ്റർ, ഇന്ന് ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും ഒരുപാട് വിവരങ്ങളും അറിയാവുന്ന ഒരാളാണ് താങ്കൾ. സ്വാഭാവികമായും ആ മേഖല അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട, അവരെ നമുക്ക് ചർച്ച ചെയ്യാമെങ്കിൽ പോലും താങ്കൾക്കറിയാം. അപ്പോൾ ഈ ഒരു പദവിയിലെത്തുമ്പോൾ അതൊക്കെ ഒന്ന് അതിജീവിക്കാനുള്ള ഒരു വിഷനൊക്കെ താങ്കൾക്കുണ്ടായിരിക്കുമല്ലോ. എന്താണ് പ്രയോറിറ്റി താങ്കളുടെ ആദ്യമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാർഷിക മേഖലയെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രകടന പത്രികയിൽ കൃത്യമായ എന്നവണ്ണം പറഞ്ഞിരുന്നു, കേരളത്തിലെ കൃഷിക്കാരുടെ വരുമാനത്തിൽ 50% കണ്ട് അധിക വർധനവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത് എന്ന്, അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നതാണ് കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മുടെ കൃഷിക്കാരൻ കൃഷിയിടത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇടവരാൻ പാടില്ല. അവർക്ക് കൃഷിയിൽ തന്നെ നിലനിൽക്കാൻ കഴിയണം. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ കൃഷി കൊണ്ട് അന്തസാർന്ന ജീവിതം നയിക്കാൻ അവർക്ക് കഴിയണം. തങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി കൃഷിയെ കാണുന്ന അവസരത്തിൽ മാത്രമേ കൃഷിക്കാരൻ കൃഷിയുമായി അത്രമേൽ അഭേദ്യമായൊരു ബന്ധത്തോടുകൂടി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷിക്കാരനെ കൃഷിയുമായി കൂടുതലായി ബന്ധിപ്പിച്ച് നിർത്തുക, കൃഷിക്കാരന് അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ ഇടവരുത്തുക. അതുകൊണ്ടാണ് 50% അവരുടെ വരുമാനത്തിൽ വർധനമുണ്ടാക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കഴിഞ്ഞ 5 വർഷക്കാലം സഖാവ് വി എസ് സുനിൽകുമാർ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ അദ്ദേഹം വളരെ നന്നായി ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ്. അതിൻ്റെയെല്ലാം ഒരു വിപുലീകരിച്ച തുടർച്ചയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അത് നടപ്പിലാക്കുകയും ചെയ്യും. നമുക്ക് ഓരോന്നോരോന്നായി വരാം മിനിസ്റ്റർ. നമുക്കതിന് മുൻപ് പാലക്കാട്ട് നിന്ന് ചിന്താമരാക്ഷൻ എന്ന ഒരു പ്രേക്ഷകരുണ്ട്. ചിന്താമരാക്ഷൻ കേൾക്കാമെന്ന് കരുതുന്നു. മിനിസ്റ്ററോട് ചോദിക്കാം, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം സാറേ, ഞാൻ പുതുശ്ശേരി പഞ്ചായത്തിലെ പുതുശ്ശേരി കൃഷിമന്ത്രി ചേരുന്ന ചിന്താമരാക്ഷൻ കൃഷിക്കാരാണ്, നെൽകൃഷിക്കാരാണ്. നെൽകൃഷി മാത്രമേ ഉള്ളൂ, എനിക്ക് ഇറിഗേഷൻ പാട്ടില്ല. ഹലോ സാർ, കേൾക്കുന്നുണ്ട്? സാർ കേൾക്കുന്നുണ്ട്, സാർ കേൾക്കുന്നുണ്ട്, ധൈര്യമായി പറഞ്ഞോളൂ. എനിക്ക് ഇറിഗേഷൻ പാട്ടില്ല, കിണറുണ്ട്, പക്ഷെ അത് താപ്പിത്താൻ എന്തെങ്കിലും സൗകര്യം ചെയ്യുന്ന വലിയ ഉപകാരമായി. എനിക്ക് രണ്ടാമത് കിട്ടാറില്ല. എന്റെ ഉള്ള കുളം ഒന്ന് താപ്പിത്തരാൻ എന്തെങ്കിലും മാർഗം ചെയ്യോ സാറേ. ഹലോ സാർ, ഞാൻ അക്കാര്യത്തിനകത്ത് പുതുശ്ശേരിയിലെ പുതുശ്ശേരി എനിക്ക് അറിയാവുന്ന പഞ്ചായത്താണ്. നമുക്ക് അവിടുത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവരുടെ അഭിപ്രായം തേടാം. കൃഷിവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ നിൽക്കുന്ന നമ്മുടെ പദ്ധതികളിലൂടെ നിങ്ങളവിടുത്തെ കുളത്തിൻ്റെയും മറ്റും കാര്യത്തിൽ അതിൻ്റെ ജലം കൂടുതൽ സംഭരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ നിലവിലുള്ള പദ്ധതികളിലൂടെ കഴിയുമോ എന്ന് ഞാൻ അവിടുത്തെ കൃഷി ഓഫീസറോട് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടാം. അതിനാൽ അവിടെ അത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നതെങ്കിൽ താമസിയാതെ തന്നെ നമുക്ക് കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ തരത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. ശരി, കൊല്ലത്ത് നിന്ന് ബിനു എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. മിനിസ്റ്റർ ബിനു കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ, മിനിസ്റ്ററോട് ചോദിച്ചോളൂ.
സാറേ, എനിക്ക് നെൽകൃഷിയും ചെറിയ റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ഈ തൊഴിലാന പദ്ധതിയിൽ അംഗമാണ്. പക്ഷെ എനിക്ക് ക്ഷേമനിധി ഒന്നും പ്രത്യേകിച്ചില്ല. ക്ഷേമനിധിയിൽ ഇപ്പോൾ നമുക്ക് ചേരാൻ, കൃഷിയുടെ ക്ഷേമനിധിയിൽ ചേരാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയെല്ലാം കർഷക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ അനുഭാവപൂർണമായിരിക്കും അതെല്ലാം പരിഗണിക്കുക. നമ്മുടെ നാട്ടിലെ മുഴുവൻ കൃഷിക്കാരെയും ക്ഷേമനിധികളിൽ അംഗങ്ങളാക്കുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. കർഷക ക്ഷേമ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നതേയുള്ളൂ. അത് കുറച്ചുകൂടി അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ കർഷകരെയും ഈ ക്ഷേമനിധി സംവിധാനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് കൃഷിവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഒരാൾ പോലും ഈ ക്ഷേമനിധിക്ക് പുറത്താവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. വർഗീസ് എറണാകുളത്ത് നിന്ന്, വർഗീസ് ചോദിക്കാം മിനിസ്റ്ററോട്. ആ സാറേ, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ നമ്മുടെ എറണാകുളത്ത് കാക്കനാടുള്ള വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ ടൗൺസിൽ നമ്മൾ കർഷകർ കൊണ്ടുതരുന്ന സാധനങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ജ്ഞാലിപ്പൂവൻ കായ കൊണ്ടു ചെല്ലുമ്പോ അവർ കുറച്ച് കായ വാങ്ങിച്ചു, 10 കൊല മേടിച്ചു, ബാക്കി കൊല നമുക്ക് വെട്ടാനായിട്ട് നിൽക്കുക, വെള്ളപ്പൊക്കം ഉണ്ട്. അപ്പൊ അവർ പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അറിയിക്കുന്നില്ല. അപ്പൊ നമ്മൾ കർഷകർ കൊണ്ടു ചെല്ലുന്ന സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഏർപ്പാട് ഒന്ന് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഇടപെടാം. ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പു നൽകുന്നത്. ശരി മിനിസ്റ്റർ, ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ഈ മാർക്കറ്റിംഗ് വലിയൊരു പ്രോബ്ലമാണല്ലോ ഈ കാർഷിക മേഖലയിൽ. കൃഷി വകുപ്പിൻ്റെ ഈ ഹോർട്ടികോർപ്പ് നിലവിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തന മാത്രത്തിൽ ഒരു ഫലപ്രദമാണോ എന്ന സംശയം പലപ്പോഴും, അതിന് പ്രത്യേക വിങ്ങായി നിൽക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഈ കൃഷിഭവനുകൾ തന്നെ കേന്ദ്രീകരിച്ച് കർഷകർക്ക് ന്യായമായ വില കിട്ടത്തക്ക രീതിയിൽ ഈ സംഭരണം, ഈ സംഭരിക്കാനും മാർക്കറ്റിങ്ങിനുമൊക്കെ ഒരു സംവിധാനം അത് ഒരുക്കുക, ഒരു പക്ഷേ അവർക്ക് വലിയ സഹായകരമായിരിക്കും. ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരമാകുകയും ചെയ്യും. നമുക്ക് ഹോർട്ടികോർപ്പിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരെയാണ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ ജില്ലാ മാനേജർമാരായി നിയോഗിച്ചിരിക്കുന്നത്. അവർ പ്രത്യേകമായ ഉത്തരവാദിത്വം കൊടുത്ത് അവരത്രയും പേരെ അങ്ങനെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം എല്ലാം മാറുകയാണ്. നേരത്തെ നമുക്ക് ചില താൽക്കാലികമായി മറ്റുള്ള കുറേ ജീവനക്കാരായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഹോർട്ടികോർപ്പിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വലിയ മാറ്റം അതിലൂടെ ഉണ്ടാവും. കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് അതിനെ സംവിധാനം ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വില കൊടുത്തെടുക്കുക എന്നതിന് നമുക്കിന്ന് ഏറ്റവും പ്രമുഖമായി ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനം ഹോർട്ടികോർപ്പ് തന്നെയാണ്. ഹോർട്ടികോർപ്പിനെ അത്തരത്തിൽ നമ്മൾ ശക്തമാക്കിക്കൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിനായി നമ്മളതിനെ സംവിധാനം ചെയ്യുന്നതായിരിക്കും. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ യഥാസമയം അതെല്ലാം സമാഹരിക്കുന്നതിനും കൃത്യമായ എന്നവണ്ണം അതിൻ്റെ വില കൃഷിക്കാരന് ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പാകത്തിൽ ഹോർട്ടികോർപ്പിനെ എന്നെല്ലാം പോരായ്മകൾ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ആ പോരായ്മകളെല്ലാം പരിഹരിച്ച് ഒരു കുറ്റമറ്റ സംവിധാനമാക്കി അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. മിനിസ്റ്റർ, താങ്കൾക്ക് കൂടി പരിചയമുള്ള, ഏറെ പരിചയമുള്ള സ്ഥലമായ താമരക്കുളത്ത് നിന്നും ശങ്കരൻകുട്ടി എന്നാൾ ഒരു കർഷകനാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് മിനിസ്റ്ററോട്. അങ്ങയുടെ മുൻപിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ തറവലയെ പറ്റിയാണ്. കൃഷിക്ക് വരുന്ന ചെലവിനനുപാതികമായി തറവല നിശ്ചയിച്ചെങ്കിൽ മാത്രമേ കർഷകന് കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതിന് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ചേന. നടീൽ സമയങ്ങളിൽ 1 കിലോ ചേനയ്ക്ക് ഏകദേശം 40 രൂപയോളം വില വരുന്നുണ്ട്. പക്ഷേ സീസൺ സമയത്ത് നമ്മളത് വിൽക്കുമ്പോൾ നമുക്കൊരു 15 രൂപ 12 രൂപ നിരക്കിലുള്ള വിലയാണ് കിട്ടുന്നത്. ആ തരത്തിൽ കൃഷിയുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ആ കിട്ടുന്ന വില വളരെ തുച്ഛമായ ഒരു തുകയാണ്. അത് അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ആദ്യമായി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തറവലയെ നിശ്ചയിച്ചപ്പോൾ അതിൽ അംഗമാകുന്ന കർഷകരെ എല്ലാം BAPCKയുടെ വീണിയിലെ കർഷകരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചുരുക്കം
എ ഗ്രേഡ് ക്ലസ്റ്റർ വീണിലുള്ള കർഷകരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള മുഴുവൻ കർഷകരുടെ കീഴിലും വരുന്ന ക്ലസ്റ്റർ വീണികളെയും അംഗങ്ങളെയും ഈ തറവില ഫണ്ടിൽ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമുണ്ട്. രണ്ട് വിഷയങ്ങളാണ് മിനിസ്റ്റർ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഒന്ന് ഈ തറവിലയുമായി ബന്ധപ്പെട്ടത്. നമുക്ക് 14 ഇനങ്ങൾക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തറവില പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് അത്ര ഫലപ്രദമാണോ? അത് എല്ലാ വിളകൾക്കും അത്തരത്തിൽ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക വിളകൾക്കും ന്യായമായ വില ലഭിക്കുക എന്നതായ അവന്റെ അവകാശമാണ്. ആ തരത്തിൽ ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ്. താമരക്കുളത്ത് നിന്നും ശ്രീ ശങ്കരൻകുട്ടി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പലതിനും ഇത്തരത്തിൽ തറവില മറ്റും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോക്കുക, ഇന്ത്യയിൽ ആദ്യമായി പച്ചക്കറിക്ക് ഇത്തരത്തിലൊരു വില നിശ്ചയിച്ചത് കേരളത്തിലാണ് എന്ന കാര്യം. 13 ഇനങ്ങൾക്ക് അത്തരത്തിൽ വില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഗുണം കേരളത്തിലെ കർഷകന് ലഭിക്കുന്നുണ്ട്. പിന്നെ നാളികേരം ഉൾപ്പെടെയുള്ളവയ്ക്കാണ് പിന്നെ 3 എണ്ണം. അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ചേന, കാച്ചിൽ അതേപോലെയുള്ള ഇനങ്ങൾക്ക് ഇതേപോലെ ഒരു പരിരക്ഷ ലഭിക്കേണ്ടതാണെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. വളരെ അടുത്ത് തന്നെ അത്തരം കഴിഞ്ഞ ഇതെല്ലാം നമുക്കൊരു കൃത്യതയാർന്ന ചില പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലയെല്ലാം നിശ്ചയിക്കുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ആലോചന നടത്തിയിട്ട് എന്നാൽ ഇത്ര രൂപ ഇരിക്കട്ടെ എന്നൊന്നും ആലോചിക്കുന്നതല്ല. ശാസ്ത്രീയമായ പഠനങ്ങളുടെ പിൻബലത്തോടെയാണ് വിലകളെല്ലാം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ചേനയുടെയും ചേമ്പിൻ്റെയും എല്ലാം കാര്യത്തിൽ ഒരു പഠനമുണ്ടാവും. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് മെച്ചത്തിനാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കർഷകന് അതിനകത്ത് അവൻ എത്രമാത്രം അതിനുവേണ്ടി മുതൽ മുടക്കുന്നുണ്ട്, ആ മുതൽ മുടക്കുമ്പോൾ അതിന് അവന് ഉൽപ്പാദനം നടക്കുമ്പോൾ അത് വിൽപ്പന നടക്കുമ്പോൾ എത്ര രൂപ ലഭിച്ചാലാണ് അവന് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുക, ഈ കണക്കെല്ലാം എടുത്തിട്ടാണ് വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ ഇനങ്ങൾക്ക് കൂടി വില നിശ്ചയിക്കണം എന്ന ഒരു ചിന്തയിലാണ് സർക്കാർ നിൽക്കുന്നത്. ഇതെല്ലാം എല്ലാ കർഷകർക്കും ലഭ്യമാകണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം. നമ്മൾ ഈ വിളകളൊക്കെ കൃഷിയിലേക്കൊക്കെ ഏർപ്പെടുന്ന അവസരത്തിൽ ഈ കാര്യത്തിലെല്ലാം ഈ സംവിധാനത്തെ കുറ്റമറ്റതാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് രജിസ്ട്രേഷനും മറ്റും ഏർപ്പെടുത്താൻ വേണ്ടി തുനിയുന്നത്. പലപ്പോഴും പലരുടെയും ഭാഗത്തു നിന്നും രജിസ്ട്രേഷനോട് താല്പര്യം കാണിക്കാത്ത ഒരു അവസ്ഥയെല്ലാം ഉണ്ട്. അത് പലർക്കും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രജിസ്ട്രേഷൻ എല്ലാം പറഞ്ഞത്. നമ്മളിപ്പോൾ കപ്പയുടെ കാര്യത്തിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യമായിരുന്നു. കപ്പയൊക്കെ നട്ടിട്ട് എത്ര നാൾ കഴിയുമ്പോഴാണ് അതിൻ്റെ വിളവെടുക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വെള്ളമെല്ലാം കയറുമ്പോഴേക്കും കപ്പ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ പലരും നടത്തിയിട്ടേ ഇല്ല. എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയും അതെന്താ വേണ്ടെന്ന് വെക്കാനുള്ള കാര്യം എന്താ, ഒരു താല്പര്യക്കുറവ് കാണും. പക്ഷേ നമുക്ക് ഈ മഴയും മറ്റും വന്ന് കയറുമ്പോഴേക്കും ഞങ്ങളുടെ കപ്പ എടുക്കണമെന്ന് പറയും. സ്വാഭാവികമായിട്ടും ശരിയാണ്, രജിസ്ട്രേഷൻ ഇല്ല എന്നെല്ലാം പറഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ പറ്റുമോ? പക്ഷെ നാളെ ഇത് ദുരുപയോഗം ചെയ്യാൻ എളുപ്പമായിത്തീരും. പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എൻ്റെയാണ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയാലോ? കേരളത്തിൽ അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കതുകൊണ്ട് പറയാനുള്ളത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് കൃഷിവകുപ്പ് ഈ കാര്യമെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ പറയുന്ന രജിസ്ട്രേഷൻ അത് പണച്ചെലവുള്ള ഒരു കാര്യവുമല്ല. ശരി, ഒരു പണച്ചെലവും ഇല്ലാത്തൂടി പോയാൽ നമുക്ക് സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും. സർ ഒന്ന് ഇടപെടുകയാണ്, തൃശ്ശൂരിൽ നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ. വിഷ്ണു കേൾക്കാമോ? കുറച്ച് നേരമായിട്ട് ചോദിച്ചോളൂ. രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ നെൽകൃഷിയിലേക്ക് ആദ്യമായി എത്തിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇൻക്ലൂഡിംഗ് കൃഷിഭവൻ, ഞങ്ങളുടെ കൃഷി ഓഫീസർ എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് പുതിയതായിട്ട് ചെയ്യാൻ സാധിച്ചത്. അതിനാദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റും സുനിൽകുമാർ സാറിനോടും എല്ലാവരോടും നല്ല രീതിയിൽ ഒരു നന്ദി അറിയിക്കുന്നു. ദെൻ സർ, ഞാനിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, പലരും കൃഷി ചെയ്യാതെ ഈ നെൽപ്പാടം തന്നെ കൃഷി ചെയ്യാതെ സംരക്ഷിച്ചിരിക്കുകയാണ്. അവരത് ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് വെള്ളം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, പല തരത്തിലുള്ള സുഹൃത്തുക്കളായി സംസാരിക്കുമ്പോൾ എല്ലായിടത്തും അത്തരം സംഭവങ്ങൾ ഞങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സാർ, അതിനെ ഒരു സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ താൽക്കാലികമായിട്ടെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം എന്തെങ്കിലും ഇപ്രാവശ്യത്തെ ഒരു ഒരു വീക്ഷണത്തോടുകൂടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ, കേൾക്കുന്നുണ്ട് സാർ. വിഷ്ണു, ഈ നെൽപ്പാടങ്ങൾ തരിച്ചിട്ടിരിക്കുന്നു എന്നല്ലേ?
പരിശീലിപ്പിക്കുന്നതാണ്. അവര് സാർ അവരവരിത് ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പൊ അത് അവരുടെ താല്പര്യമാണ്, അവരുടെ സ്വന്തം അവരുടെ ഓണർഷിപ്പിലുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അത് പ്രോപ്പറായി ചെയ്യാത്തത് വഴി വെള്ളത്തിന്റെ അവൈലബിലിറ്റി, ഒരാൾ കൃഷി ചെയ്യുമ്പോൾ മറ്റാൾക്കാർ ചുറ്റുപാടും തരിച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുന്ന ആൾക്ക് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ഗൗരവ വിഷ്ണു ഉന്നയിച്ചത് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. സർക്കാരിൻ്റെ മുമ്പാകെ നിരവധിയായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തരിശുരഹിത കേരളമാണ് നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്നാലും അതിനെക്കുറിച്ച് ഗൗരവത്തെടുക്കാത്ത ആളുകളുണ്ട് എന്നുള്ളൊരു വല്ലാത്ത വിഷമം തന്നെയാണ്. അവരെ കൂടി സഹകരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെയും അതിനാവശ്യമായ ഇടപെടലുകൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. മിനിസ്റ്റർ ഭാഗ്യരാജ് ചേർത്തലയിൽ നിന്ന്, താങ്കൾക്ക് ഏറ്റവും പരിചിതമായ മറ്റൊരു സ്ഥലം മണ്ഡലമാണ്, ഭാഗ്യരാജ് ചേരുന്നു. ഭാഗ്യരാജ് മിനിസ്റ്ററോട് ചോദിക്കാം. അതെ, നമസ്കാരം സാർ. ഞാൻ ഭാഗ്യരാജ്, കഞ്ഞിക്കുഴിയിലെ ഒരു കർഷകരാണ്. ഞാൻ ഐ ടി ഫീൽഡിൽ നിന്ന് കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷത്തിന് മേലെയായി. ഞാൻ ആ ടൈമിന് കൃഷിയിലേക്ക് വന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ന്യായമായ വില കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ പുതുതായിട്ട് പ്രൈവറ്റ് ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വരുന്ന യുവാക്കൾക്ക് എന്ത് സപ്പോർട്ടാണ് കൃഷിമന്ത്രി എന്ന നിലയിൽ സാറിന് ചെയ്യാൻ പറ്റുന്നത്? ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ, ഏതൊരു മനുഷ്യനും കൃഷിയിലേക്ക് ഇറങ്ങിയാലും ആ കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പു വരുത്താൻ സർക്കാരിൻ്റെ എല്ലാ ഇടപെടലും ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിതിനെല്ലാം വിലകൾ നിശ്ചയിച്ച കാര്യം, ശരിക്കും ഒരു സംരക്ഷണമല്ലേ ഉണ്ടാകുന്നത്? തരിശു കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഏർപ്പെടുത്തുമ്പോൾ നെൽകൃഷി അടക്കമുള്ളതിന് നല്ല സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ലേ? ഇങ്ങനെ നിരവധിയായ പദ്ധതികളിലൂടെ കൃഷിക്കാർക്ക് എല്ലാ സഹായവും സംരക്ഷണവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം സഹായവും സംരക്ഷണവും എല്ലാം എല്ലാ കർഷകർക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഭാഗ്യരാജ് പറഞ്ഞ കഞ്ഞിക്കുഴി നല്ലവണ്ണം കൃഷി നടക്കുന്ന ഇടമാണ്. ഞാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ന്യൂസ് ഐറ്റിൻ്റെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടുമായി പറയുകയാണ്, അത്ഭുതങ്ങൾ വിരിയിച്ചൊരു മണ്ണാണ് ഈ കഞ്ഞിക്കുഴിയുടെ മണ്ണ് എന്നുള്ള കാര്യം വളരെ പ്രത്യേകം. ഒരുപാട് യുവ കർഷകരുള്ളൊരു മണ്ണ് കൂടിയാണ്. തക്കാളി, ബ്രൊക്കാളി, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, ഒരുപാട് യുവ കർഷകരുള്ള മണ്ണാണതെല്ലാം, കേട്ടോ. അത്ഭുതമാണതെല്ലാം. എൻ്റെ ചേർച്ചയിൽ പറയാൻ കഴിയുന്ന ഒന്നാണ്, ഞങ്ങൾക്ക് ഇത്തരം കുറെ കൃഷിക്കാരുണ്ട്. തീർച്ചയായും ഇന്ന് ഞാൻ കേരളത്തിൻ്റെ ഗവർണറോട് ഈ കാര്യമെല്ലാം പറയുമായിരുന്നു, കഞ്ഞിക്കുഴിയിലെ കൃഷിയെക്കുറിച്ചെല്ലാം. അത്ഭുതമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വളരെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് കൃഷിയുടെ കാര്യത്തിൽ ഈ മണ്ണിൽ ചേർത്തലയിൽ തന്നെ നടക്കുന്നത്. എല്ലാ സംരക്ഷണവും ഉണ്ടാവും സർക്കാരിന്റെ. ജിതിൻ എന്ന ഒരു പ്രേക്ഷകരുണ്ട്, മിനിസ്റ്റർ ഒന്ന് കേൾക്കണം. കോട്ടയത്ത് നിന്നാണ് ജിതിൻ, ചോദിക്കാം. ആ സാറേ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഈ ഞങ്ങളൊരു യുവ കർഷകർ സംഘമായിട്ട് ചേർന്ന് പല കൃഷികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, അപ്പൊ കോട്ടയത്തിൽ പ്രധാനമായിട്ടും ഈ കപ്പയും വാഴയുമാണ്, ഏത്തവാഴയും. അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഭീഷണിയും അതോടൊപ്പം തന്നെ മറ്റു പ്രളയത്തിൻ്റെയൊക്കെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് നശിക്കുന്നു നമുക്ക്, അല്ലെങ്കിൽ ഇത് വെള്ളം കയറി പോകുന്നതും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിലോ പ്രകൃതിക്ഷോഭത്തിലോ ഇതൊക്കെ നഷ്ടമാകാൻ നമുക്ക് വലിയൊരു ഹൃദയഭേദകമായ ഒരു കാര്യമാണ്, വളരെ അധ്വാനത്തിൻ്റെ ഒരു ഫലം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് നമുക്ക് കപ്പയാണെങ്കിലും വാഴയാണെങ്കിലും പെട്ടെന്ന് അതിന് വിൽപ്പനക്കാരെയോ അല്ലെങ്കിൽ മറ്റ് ഉപഭോക്താക്കളോ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഗവൺമെന്റിന് അത് ഏറ്റെടുക്കാൻ തക്കതായ ഒരു പദ്ധതി രൂപീകരിക്കാനായിട്ട് സാധിക്കുമോ? അതിന് വലിയ പുതിയ വലിയ ആശയങ്ങളും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതിനെ തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ കപ്പയുടെ സംഭരണം. ലോക്ക്ഡൗണിന്റെ കാലത്ത് നന്നായി ആൾക്കാർ കപ്പ കൃഷിയിൽ ഏർപ്പെട്ടു, വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷേ ഈ മഴയെല്ലാം വന്നപ്പോഴേക്കും കപ്പ പറിച്ച് വിൽപ്പന നടത്താൻ കഴിയാതെ വന്നു. അതോടൊപ്പം തന്നെ വന്ന ലോക്ക്ഡൗൺ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെയുമായി, വല്ലാത്തൊരു പ്രതിസന്ധിയായി. എന്ത് ചെയ്യുമെന്നറിയാതെ ബുദ്ധിമുട്ടിയ കൃഷിക്കാരനോട് ഞങ്ങൾ പറഞ്ഞു, ഹോർട്ടികോർപ്പ് വഴി കപ്പ സംഭരിക്കുന്നതായിരിക്കുമെന്ന്. കേരളത്തിലെ നിരവധിയായ യുവജന പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കപ്പ ചലഞ്ച് എന്ന പരിപാടിയിൽ ഏർപ്പെട്ടു. ഞങ്ങൾ ഹോർട്ടികോർപ്പ് വഴി പരമാവധി സംഭരിക്കാൻ, എല്ലാം സംഭരിക്കണമെന്നാണ് കൊടുത്തത്. ഹോർട്ടികോർപ്പിനോട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും കൃഷിക്കാരനെ സഹായിക്കണമെന്ന്. നാളുകളിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായാലോ എന്നൊരു ചിന്ത നമ്മുടെ മുമ്പിൽ അപ്പോഴും ഉണ്ടാവണമല്ലോ, ഇനിയും ഇങ്ങനെ വന്നാലോ. അത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഈ കപ്പയെല്ലാം സമാഹരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നം, ഇപ്പോൾ വാട്ടക്കപ്പ തന്നെ ആക്കിയാൽ 1 വർഷത്തിൽ കൂടുതൽ എടുക്കും.
നമുക്ക് വിപണനം നടത്താൻ പറ്റുകയില്ല. ഞങ്ങളതിൻ്റെ ആലോചന നടത്തി. കേരളത്തിൽ ചില സഹകരണ സ്ഥാപനങ്ങളിൽ അത്തരം സംവിധാനമെല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനെയെല്ലാം കൊടുത്ത് അത് വാട്ടക്കപ്പയാക്കിയെല്ലാം മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഒരു നല്ല പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്തരം പരിപാടികളിലൂടെ നാളുകളിൽ അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഒരു കൃഷിക്കാരനും അതിൻ്റെ പേരിൽ നഷ്ടം സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് നമ്മൾ നിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ എല്ലാം ഹോർട്ടികോർപ്പിൻ്റെയും മറ്റ് മാർക്കറ്റുകളിലൂടെയെല്ലാം വിപണനം നടത്താനായിരിക്കും. ഞാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ഇക്കാര്യം ആലോചിച്ചു. ഈ വാട്ടക്കപ്പയും മറ്റും നമ്മുടെ കിറ്റുകൾക്കകത്തെല്ലാം കൊടുക്കുന്നു. അദ്ദേഹം അതിനെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ അദ്ദേഹം സ്വാഗതം ചെയ്തു. നമുക്ക് ഇങ്ങനെ കൃഷിക്കാരനെ സഹായിക്കാൻ കഴിയുന്ന തരത്തിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകീകരണത്തിലൂടെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ കഴിയും. ഇപ്പോൾ കേരളത്തിലെ ബജറ്റിനകത്തുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ വിപണനം, അതിനാവശ്യമായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ വരും നാളുകളിൽ നടപ്പിലാവുക. മിനിസ്റ്റർ, തിരിച്ചു വരാം. മിനിസ്റ്റർ, നമുക്ക് ഷൊർണൂരിൽ നിന്ന് ബിജു എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ബിജുവിനും മിനിസ്റ്ററോട് സംസാരിക്കാനുണ്ട്. ബിജു, ചോദിച്ചോളൂ. നമസ്കാരം സാർ, വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളൊരു പരാതി കിട്ടിയിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ വകുപ്പ് അന്വേഷണം വിട്ടതിനെ. ഞാൻ ഷൊർണൂർ നഗരസഭയിലെ കാരക്കാട് പാടശേര സഭയുടെ സെക്രട്ടറിയാണ്. ഷൊർണൂർ നഗരസഭ പ്രദേശത്ത് ഡാറ്റാ ബാങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃഷിഭൂമികൾ വർഷങ്ങളായി തരിച്ചിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൃഷി ഓഫീസർ കൊടുത്തുകൊണ്ട് കൃഷി ഓഫീസറും റവന്യൂ വകുപ്പ് അധികാരവും ഒത്തുകളിച്ചുകൊണ്ട് 400 ഏക്കർ നെൽകൃഷി സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഒഴിവാക്കാനുള്ള കൂടെ നീക്കുന്നൊക്കെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ പ്രകാരം എല്ലാ കൃഷിയും ചെയ്യണമെന്നാണ് ഗവൺമെന്റ് ഉത്തരവ്. കഴിഞ്ഞ ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് ഞങ്ങളുടെ പാടശേരത്തിൽ 60 ഏക്കർ ഉണ്ടാവുന്നത് ഞങ്ങൾ 40 വർഷത്തിലധികം തരിച്ചു വന്ന കൃഷിഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ 130 ഏക്കർ കൃഷിഭൂമി ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പം എന്താ അന്വേഷണ ഉദ്യോഗസ്ഥർ നടക്കാൻ പറഞ്ഞ് ഇത് കുറെ കാലമായിട്ട് തരിച്ചു വെക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മാറ്റി ഈ കൃഷി യോഗമായ ഭൂമിയാണ് ഈ ഡാറ്റാ ബാങ്ക് പബ്ലിഷ് ചെയ്ത് റദ്ദാക്കിക്കൊണ്ട് പുതിയ പുനരക്ഷ നടത്തണം എന്നും അർഹതപ്പെട്ട മറ്റേ പാവപ്പെട്ടവർക്ക് ഇവിടേക്കുള്ളത് കൊടുത്തുകൊണ്ട് അത് ഞങ്ങൾ ആശയമില്ല വൻ ഭൂമാഫികളുടെ ഈ തട്ടിപ്പിനെതിരെ ആവശ്യമായി നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. മിനിസ്റ്റർ, ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ നടപടി ഉണ്ടായി തോന്നുന്നു, ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ ഈ പരാതികൾ എത്തിയത്. അത് ആ പരാതികൾ എത്തിയപ്പോൾ തന്നെ പത്രവാർത്തകളെല്ലാമായിരുന്നു. CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സഹ വിജയൻ കുനിശ്ശേരി കുറെ പത്രവാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തന്നെ പരാതി ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ കൃഷിക്കാരുടെ ഭാഗത്ത് നിന്ന് പരാതികൾ എത്തിയിരുന്നു. ഇതെല്ലാം മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കുകയും പരാതികളെല്ലാം പത്രവാർത്തകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തപ്പോൾ തന്നെയും ഞാൻ കാർഷികോൽപാദന കമ്മീഷണറോട് അന്വേഷിച്ച് അടിയന്തരമായ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും അടിയിൽ തുല്യം ചാർത്തി കൊടുക്കാൻ ഞങ്ങളാരും ഉണ്ടാവുകയേയില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി വീശുക ഈ സർക്കാരിൻ്റെ നയം അല്ലേ? അല്ല, ഇവിടെ ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ആണ് ആ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എങ്കിൽ അതിനൊന്നും ഒരു പിന്തുണയും പിൻബലവും കൊടുക്കുകയില്ല എന്നും ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആൾക്കാർക്ക് ഉചിതമായ ശിക്ഷാ നടപടികൾ അവരുടെ പേരിൽ സ്വീകരിക്കുമെന്നും ഞാൻ നിങ്ങൾക്കെല്ലാം ഉറപ്പു നൽകുക. ശരി മിനിസ്റ്റർ, ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു വരാം. ദയവായി തുടരുക. പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്, അത് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ, പക്ഷേ പരമാവധി നമുക്ക് ഉത്തരം നൽകി പോകാം. നമുക്കാദ്യം ഗോപൻ എന്നൊരു, അദ്ദേഹം പാടശേഖര സമിതിയുടെ പ്രസിഡൻ്റൊക്കെയാണ്, ചെന്നിത്തലയിലെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ, അതായത് മിനിസ്റ്റർക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്, അതിലേക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ കുട്ടനാട് പാക്കേജിൽ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്, കുട്ടനാട് നവീകരിക്കുമ്പോൾ കുട്ടനാട് നവീകരിക്കുന്നതിന് മുന്നേ അപ്പർ കുട്ടനാട് നവീകരിക്കണം, എങ്കിൽ മാത്രമേ കുട്ടനാടിനെ ഇന്ന് കാണുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധ്യമാകൂ. എന്നാൽ ആ പദ്ധതിയുടെ ആദ്യകാലത്തൊന്നും തന്നെ നടന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ അപ്പർ കുട്ടനാടിന് വേണ്ട ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ഈ അപ്പർ കുട്ടനാടിന് അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഈ ബണ്ടുകളുടെ ബലപ്പെടുത്തലില്ലായ്മ, നീർത്തടങ്ങളുടെ ആഴം കൂട്ടൽ ഇല്ലായ്മ, ഇതെല്ലാം ഇന്ന് കൃഷിയെയും കർഷകരെയും വളരെ
വലിയ ദുരിതത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പ്രദേശത്ത് അനിവാര്യമായ ഒരു ഇടപെടൽ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ ഈ അപ്പർ കുട്ടനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ കാർഷിക ഭൂമിയെയും അതുപോലെ പരമ്പരാഗതമായ കൃഷി സമ്പ്രദായത്തെയും നിലനിർത്താൻ സാധ്യമാവും. മിനിസ്റ്റർ മറുപടി. ശ്രീ ഗോവൻ പറഞ്ഞതുപോലെ അനിവാര്യമായ ഇടപെടൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കുട്ടനാടും അപ്പർ കുട്ടനാടും ഒരേപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ശ്രീ എം എസ് സ്വാമിനാഥനെ പോലെയുള്ള പ്രമുഖരായ കാർഷിക ശാസ്ത്രജ്ഞന്മാരുടെ പ്രാദേശികമായ അറിവുകളുള്ള ഈ കുട്ടനാടിനെ പറ്റി തന്നെ നല്ല അറിവുള്ള പഴയകാലത്തെ കർഷക തൊഴിലാളികളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കും എന്നും ശാസ്ത്രീയമായ ധാരണയോടുകൂടി ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നും കുട്ടനാട് പാക്കേജ് അപ്പർ കുട്ടനാടിൻ്റെയും കൂടി പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ട് അതിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന് തുല്യമായ പരിഗണനയും പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെ നടപ്പിലാക്കുമെന്നും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്നും ഞാൻ ഗോപനോടും എല്ലാ പേരോടും ഉറപ്പു നൽകുന്നു. അപ്പർ കുട്ടനാടിൻ്റെ പ്രത്യേകതയുണ്ട്, അപ്പർ കുട്ടനാടിൻ്റെ പാരിസ്ഥിതികമായ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നടപടികൾ സ്വീകരിക്കുക. ആ കാര്യം സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. ശരി മിനിസ്റ്റർ, നമുക്ക് ഹംസ മലപ്പുറത്ത് നിന്നാണ്, കുറേ നേരമായി ഹംസ ടെലിഫോണിൽ വെയിറ്റ് ചെയ്യുന്നു. ഹംസ മിനിസ്റ്ററോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ ഹംസ, ചോദിച്ചോളൂ. സാറേ, ഞങ്ങളെ ഒരു പിന്നെ വാഴ, 10,000 വാഴ കൃഷിക്കാരനാണ് ഞാൻ. അത് ഒരു 1,000 വാഴ ഈ പന്നി നശിപ്പിച്ചു, അതിനെന്താ വഴി? കാട്ടുപന്നി. ഹലോ, മലപ്പുറത്ത് ഏത് മേഖലയാണ് ഹംസ? മലപ്പുറത്ത് ഏത് മേഖലയാണ് ശല്യത്തിന്റെ ഒരു പ്രശ്നം കൃഷിക്കാരൻ നേരിട്ടുണ്ട്? പെരിന്തൽമണ്ണ. മിനിസ്റ്റർ, ഈ വാഴ 3,000 വാഴയിൽ 1,000 വാഴ പന്നി കുത്തി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാട്ടുപന്നി ഇറങ്ങിയിട്ട് ഒരുപാട് പലതവണകളായിട്ട് വന്നിട്ട് കുത്തുകയാണ്. ഇങ്ങനെ നമ്മൾ വെയിൽ കിട്ടിയാലും എവിടെയും ഒക്കെ കുത്തി തുറന്ന് വലിയ മണ്ണ് നശിപ്പിക്കുകയാണ്. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടുപന്നി പോലെയുള്ളവ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിലൊന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വനം വകുപ്പും കൂടി ചേർന്ന് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ഈ വന്യമൃഗശല്യം, കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അടിയന്തരമായി അവിടെ നടപ്പിലാക്കുന്നതിന് ഞാനും കൂടി ഇടപെടാമെന്ന് ഞാൻ ശ്രീ ഹംസയ്ക്ക് ഉറപ്പു നൽകുന്നു. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട വാഴയുടെ കാര്യത്തിനകത്ത് അതെല്ലാം നമ്മുടെ നിലവിലുള്ള രീതി അനുസരിച്ചിട്ട് വിള ഇൻഷുറൻസിൻ്റെ മറ്റു രീതി അനുസരിച്ചെല്ലാം ഉള്ള സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികളുണ്ടാവും. ശരി, വിജയകുമാരി ആര്യാട് നിന്ന്, വിജയകുമാരി മിനിസ്റ്ററോട് സംസാരിക്കാം. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, 100,000 യുവജനങ്ങൾക്ക് പ്രത്യേക തൊഴിൽദാന പദ്ധതി പ്രകാരം 1995 ആലപ്പുഴ കോമളപുരം മില്ലിൽ കൃഷിഭവനിൽ അംഗത്വ വിഹിതമായ 1,000 അടച്ച് അംഗമായി ചേർന്നിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് 60 കഴിഞ്ഞാൽ 30,000 മുതൽ 60,000 വരെ ഗ്രാറ്റുവിറ്റിയും 1,000 പ്രതിമാസ പെൻഷനും ലഭിക്കുമെന്നായിരുന്നു. അതനുസരിച്ച് 8/6/2020 അതിന് വേണ്ടുന്ന അനുബന്ധ രേഖകളുമായി ആര്യാട് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിച്ചു. അതിനുശേഷം പല പ്രാവശ്യം കൃഷി ഓഫീസിൽ പോയി ബന്ധപ്പെടുകയും ചെയ്തു. കൃഷി ഓഫീസർ പറയുന്നത് ഞങ്ങൾ എല്ലാ ഫോർമാലിറ്റിയും നടത്തി അയച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ബാങ്കിൽ അന്വേഷിച്ചാൽ മതി എന്നാണ്. ഇതുവരെ ഒരു നടപടിയും ആയിട്ടില്ല. അതൊരു കോമളപുരത്തും കൃഷിഭവനുമായി ബന്ധപ്പെട്ട് വിജയകുമാരി എന്നയാളാണ്, അവരുടെ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട് സാധിക്കുമല്ലേ? ഇത് നമ്മുടെ ആര്യനാടല്ലോ, ആര്യാടല്ലേ? ആര്യാട് ക്ഷമിക്കണം. അതെ, ഞാൻ ഇടപെടാം, ഞാൻ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ശരി ശരി ശരി. എറണാകുളത്ത് നരേന്ദ്രനുണ്ട്, നരേന്ദ്രൻ മിനിസ്റ്ററോട് ചോദിക്കാം. നരേന്ദ്രൻ കേൾക്കാമോ? ബാലേന്ദ്രൻ. ശരി ശരി, ചോദിച്ചോളൂ ചോദിച്ചോളൂ. സാറേ, എനിക്കൊരു ചോദ്യം മാത്രമേ നമ്മളെ, ഞാൻ എറണാകുളം മലപ്പുറം കൃഷിഭവന്റെ കയ്യിലുള്ളതാണ്. എനിക്ക് ഞാൻ സമ്മിശ്ര കൃഷിയാണ് ചെയ്യണത്.
അപ്പൊ എനിക്ക് ഒരു സ്ഥല പരിതരായതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രമേ സൂര്യപ്രകാശം, അപ്പൊ ചെറിയൊരു മഴമറ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം കൃഷി ഭവനിൽ ചെന്നപ്പോ വലുതിനുള്ള സ്കീമുള്ളൂ, ചെറിയ അപ്പൊ ചെറുപ്പക്കാർക്കും നമുക്ക് ചെയ്യണ്ടേ, അത് മഴമറ ഒരു 10-25 അട്ടിയെങ്കിലും വെച്ച് ചെയ്യാനുള്ള ഒരു ഞാൻ ഉദ്ദേശിക്കുകയാണ്. പച്ചക്കറി ഇപ്പൊ കൃഷിയൊക്കെ തക്കുന്നുള്ള നശിച്ചു പോകണം കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം, ഒരു 50 അട്ടിയെങ്കിലും വെക്കാനുള്ള ചെറിയ മഴമറ ഒരു പദ്ധതിയും കൂടെ വന്നിരുന്നത് നന്നായിരുന്നു. തീർച്ചയായിട്ടും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യം നമുക്ക് ആലോചിക്കാം. ചെറിയ മഴമറയ്ക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നതിനകത്ത് പരിമിതികളുണ്ടെങ്കിൽ ഇടപെട്ട് ഞാൻ പരിഹരിക്കുന്നതായിരിക്കും അത്. ശരി, ശുഭകേശൻ മിനിസ്റ്റർക്ക് അപരിചിതനായ ആളല്ല, കഞ്ഞിക്കുഴിയിലെ കർഷകനാണ്. ശുഭകേശൻ എന്ത് ചോദിക്കാനുണ്ട്? സംസ്ഥാന ഹരിത മിത്ര അവാർഡ് നേടിയ കഞ്ഞിക്കുഴിയിലെ ശുഭകേശനാണ് ഞാൻ. കഴിഞ്ഞ 38 വർഷങ്ങളായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറി വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തവണ പച്ചക്കറിക്ക് വിപണന സാധ്യത വളരെ കുറവാണ്. പുറത്തുനിന്നുള്ള പച്ചക്കറികൾ വരുന്ന കാരണം നമ്മളും പച്ചക്കറിക്ക് അതിൻ്റെതായ വില കിട്ടുന്നില്ല. അത് അതിനൊരു ഇടപെടലുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ശുഭകേശൻ ചെറിയ കക്ഷിയല്ല കേട്ടോ. ശുഭകേശൻ കഞ്ഞിക്കുഴി പയർ, ശുഭകേശന്റെ കഞ്ഞിക്കുഴി പയർ കേരളത്തിന്റെ ഗവർണർ ശുഭകേശനെ ഗവർണർ ആദരിച്ചാണ്, ഇന്നും ഗവർണറോട് സംസാരിച്ചതാണ് ഞാൻ ആ കാര്യം. ശുഭകേശൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവും. ശുഭകേശനെ പോലുള്ള കഞ്ഞിക്കുഴിയിലെ കർഷകർ ഞങ്ങളുടെ ചേർത്തലയ്ക്ക് ഏറെ അഭിമാനകരമായ ആളുകളാണ്. അത്ഭുതങ്ങൾ വിരിയിക്കുന്ന ശുഭകേശനെ പോലുള്ളവരെ ആദരപൂർവ്വം നമസ്കരിക്കുന്നു. ശുഭകേശനൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർത്തും ന്യായമായ കാര്യങ്ങളാണ്. നല്ല ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും. ശരി, ജോർജ് കുര്യൻ ചേർത്തല. സാറേ ചോദിച്ചോളൂ. ഞാൻ ചേർത്തല പള്ളിപ്പുറത്ത് ജോർജ് കുര്യൻ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ കൃഷിക്ക് ആനുകൂല്യം ഇത്തവണത്തെ ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് ഇത്തവണ ആദ്യത്തെ വെള്ളം പൊങ്ങിയപ്പോ കുറച്ച് പച്ചക്കറിയൊക്കെ നശിച്ചു പോയത് കൃഷി പോയി നല്ല ആനുകൂല്യം കിട്ടുമെന്ന് അറിയാനായിരുന്നു. ഞാൻ 2-3 മാസം ചോദിച്ചിട്ട് ഇപ്പൊ ആനുകൂല്യം ഇല്ലെന്ന പറയുന്നു. എനിക്ക് ഏത് കൃഷിഭവനാണ് ഇത്? പള്ളിപ്പുറം കൃഷിഭവനാണ് മിനിസ്റ്റർ. അതെ, ഞാൻ നോട്ട് ചെയ്തു. അങ്ങനെ അങ്ങനെ ആ കൃഷിഭവനിൽ എന്ത്, നമ്മുടെ ഇപ്പോഴത്തെ കാലവർഷത്തിന്റെ കെടുതി മൂലം ഉണ്ടായ കൃഷി കാര്യത്തിൽ അതിന്റെ തിട്ടപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 30 വരെ അപേക്ഷ കൊടുക്കാൻ സർക്കാർ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജൂൺ 30 വരെയും ചോദിച്ചേക്കാം. ഈ ലോക്ക്ഡൌണും മറ്റും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് യഥാസമയം അപേക്ഷ കൊടുക്കാൻ കഴിയാതെ പോകുന്നു. ആഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല, കണ്ടെയ്ൻമെന്റ് സോണാണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നെല്ലാം കർഷകരുടെ ഭാഗത്തു നിന്നും ഇത്തരം ആവലാതികൾ ഉയർന്നു പൊന്തുകയും സമയം ദീർഘിപ്പിക്കണമെന്നുള്ള ആവശ്യങ്ങൾ വരികയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ജൂൺ 30 വരെ അപേക്ഷിക്കാൻ പറഞ്ഞത്. ശരി, ഈ അപേക്ഷകളെല്ലാം ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും അതൊന്ന് വെരിഫൈ ചെയ്തു. 800 കോടിയിലധികം രൂപയുടെ കൃഷിനാശം ഉണ്ടായിട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ശ്രദ്ധ ക്ഷണിക്കലുണ്ടായിരുന്നു. തൊട്ടു മുമ്പുണ്ടായിരുന്ന കാലവർഷ കെടുതിക്ക് ഉണ്ടായ കൃഷിനാശത്തിനുള്ള മുഴുവൻ പൈസയും കൊടുത്തു തീർക്കുന്നതിനുള്ള പണം സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ ടൗട്ടയ്ക്കും മറ്റും ഉണ്ടായ കെടുതിയിൽ കൃഷിനാശം സംഭവിച്ചതിൻ്റെയാണ് ഇപ്പോൾ ഈ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഈ ജോർജ് കുര്യന് അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ കൊടുക്കുക. 30 വരെ സമയമുണ്ട്. അപേക്ഷ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. പള്ളിപ്പുറം കൃഷി ആഫീസിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവതരമായി ഞാൻ അന്വേഷിക്കുകയും ചെയ്യാം. ശരി, സുജിത്ത് ചേർത്തലയിൽ നിന്ന് തന്നെയാണ്. സുജിത്തിനെയും മിനിസ്റ്റർക്ക് അപരിചിതനല്ല, അവിടുത്തെ ഒരു വലിയ യുവകർഷകനാണ്. സുജിത്തിന്റെ വാക്കുകൾ കേൾക്കാം. സാർ, കഴിഞ്ഞ 10 വർഷമായിട്ട് കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കൃഷികൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ സൂര്യകാന്തി ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റി. രണ്ടാമത് നമ്മൾ ഒരേ ഏക്കർ സ്ഥലത്ത് മുന്തിരി നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരു പദ്ധതി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മാസമായ അതിൻ്റെ പുറകെ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഗവൺമെൻറ് പോള ഉപയോഗിച്ചാണ് നമ്മൾ ഈ കൃഷി നമ്മൾ ചെയ്യുന്നത്. പോള നീക്കം ചെയ്യുന്നതിന് ഗവൺമെൻറ് 1,00,000,000 രൂപയാണ് ഓരോ വർഷം നമ്മൾ നീക്കി ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് തടസ്സം നിറഞ്ഞ ഒന്നാണ് പോള.
അത് മാത്രമല്ല ഇപ്പൊ ഈ ഒരു കൃഷി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടനാട് പോലത്തുള്ള സ്ഥലത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനും ടൂറിസത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പൊ ഇതിന് ചെറിയൊരു ഫണ്ടിങ് തരുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? സുഹിത്തെ, നാളെയല്ലോ അതിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്? അതെ 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 അതെ, സുഹിത്ത് കട്ടായി മിനിസ്റ്റർ. സുഹിത്ത് പോയോ? സുഹിത്താണ് ഈ പിന്നെ സൂര്യകാന്തി കഞ്ഞിക്കുഴിയിൽ വിരിയിച്ച കൃഷിയാണ്. അതെ. ആ പിന്നെ ഇത് ബന്ദിപ്പൂ കൃഷി ചെയ്യാനാണ്. വേമ്പനാട് കായലിലെ തണ്ണീർമുക്കത്തും ഭാഗത്ത് ഈ പായലുകളെല്ലാം കൂടി കൂട്ടിയിട്ട് അതൊരു ഫ്ലോട്ടിംഗ് രീതിയാക്കിയിട്ട് അതിൽ ബന്ദിപ്പൂ കൃഷിയാണ്. അപ്പോൾ ഈ പായൽ മാർഗം ചെയ്യും, ഒരു വള്ളമായിട്ട് മാർഗം ചെയ്യും. വലിയൊരു ആശയമാണ്, ലോകത്തെ ചില രാജ്യങ്ങളിലായി ചെയ്യുന്നുണ്ട്. അതിനെന്തെല്ലാം സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പുതിയ രീതിയാണല്ലോ ചെയ്യാൻ കഴിവ് ഞങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കും. ഞാൻ നാളെ ഇത് കാണാനും കൂടി പോകുന്നുണ്ട്. എന്നാ ഞാൻ അത് തുടക്കം കുറിക്കണം എന്നാണ് എന്നോട് സുജിത്തും അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നാളെ അവിടേക്ക് പോകുന്നുമുണ്ട്. എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും. നിലനിൽക്കുന്ന രീതികൾക്കനുസരിച്ച് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും അവരെ സഹായിക്കുകയും ചെയ്യും. ശരി, ചവറയിൽ നിന്ന് ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ് ചോദിക്കാം, മിനിസ്റ്ററോട് ചോദിക്കാം. ഹലോ ഫെലിക്സ്, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം മിനിസ്റ്ററെ. ഞാൻ ഫെലിക്സ് സ്റ്റാൻലി, കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. നമസ്കാരം. എനിക്ക് മിനിസ്റ്ററിന്റെ ശ്രദ്ധയിൽ മൂന്ന് കാര്യങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ മിനിസ്റ്റർ അത് കഴിവതും അത് പരിഹരിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കൃഷിഭവനുകൾ വഴി ഗ്രോ ബാഗ്, പ്ലാസ്റ്റിക് നിർമ്മിത ബാഗിലാണ് കൃഷി ആവശ്യങ്ങൾക്ക് ഇന്നും പദ്ധതി നടപ്പാക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൃഷിമന്ത്രിയായിട്ടിരുന്ന മുല്ലക്കര സാറ് ഈ പ്ലാസ്റ്റിക് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷമാണ്, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്, അടിയന്തിരമായിട്ട് കൃഷിഭവനുകൾ വഴി ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്രോ ബാഗ് വഴിയുള്ള കാർഷിക പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും പ്രകൃതി പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള മൺചട്ടികളോ മറ്റു കാര്യങ്ങളോ ഉള്ള കൃഷികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. മറ്റൊന്ന്, ഈ ബ്ലോക്ക് തലത്തിലുള്ള ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി മിഷൻ ആത്മാ വഴി ഈ കാർഷിക മേഖലയിൽ മത്സ്യകൃഷി ശുദ്ധജലമാകട്ടെ ഊർജ്ജലമാകട്ടെ മറ്റു രീതിയിലുള്ള വീട്ടുമുറ്റങ്ങളിൽ കൃത്രിമ പോണ്ടുകളിൽ വളർത്തുന്ന മത്സ്യകൃഷിക്ക് വേണ്ടുന്ന പദ്ധതികളോ പരിപാടികളോ ഇല്ല. ഈ അഗ്രികൾച്ചർ ടെക്നോളജി മിഷന്റെ ഏരിയകളിൽ നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ കൃത്യമായിട്ട് ആ കൃഷിഭവനുകളുടെ പരിധിയിൽ വരികയോ ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളോ നടത്തുന്നില്ല. എന്റെ സ്ഥലം അഷ്ടമുടിക്കാലിന് നടുക്കുള്ള ഒരു പഞ്ചായത്താണ്. ഈ പ്രദേശത്ത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഈ ആത്മാ വഴി ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതികളും കൃത്യമായിട്ട് നടപ്പാക്കുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൃഷിഭവനുകളിൽ 10 വർഷത്തിൽ കൂടുതൽ 15 വർഷത്തിൽ കൂടുതൽ സേവനം ചെയ്തിട്ടുള്ള പാർട്ട് ടൈം സീപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് അവരുടെ സമയ സേവനത്തിന്റെ സമയപരിധി കഴിഞ്ഞും പല കൃഷിഭവനുകളിൽ നിൽക്കുകയും പല ക്രമക്കേടുകൾക്ക് ഇടവരുത്തുന്ന സംഗതികളും ചെയ്യുന്നതായിട്ട് പലരും ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. ശരി ഫെലിക്സ്, മൂന്ന് കാര്യങ്ങളല്ലേ മിനിസ്റ്റർ മറുപടി പറയും. കേരളത്തിൽ ശരി ഫെലിക്സ് പറഞ്ഞോളൂ, മിനിസ്റ്റർ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഗ്രോ ബാഗുകളുടെ കാര്യത്തിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് രഹിത പരിപാടികൾ പദ്ധതികളാണ് ആവിഷ്കരിക്കണം നമ്മൾ ആലോചിച്ചിരിക്കുന്നതും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ നിർദ്ദേശം സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മൾ തീർച്ചയായും പരിശോധിച്ച് അതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. പരിശോധിച്ചുചിതം എന്നുള്ളൊരു സാങ്കേതികമായ തരത്തിൽ വെറുതെ പറയുന്നതല്ല, അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ തന്നെ സ്വീകരിക്കും ഞാൻ പറയുന്നു. മറ്റൊന്ന്, ഈ മത്സ്യകൃഷിയെ ബന്ധപ്പെട്ടാണ്. ഫിഷറീസുമായി കൂടി ചേർന്നിട്ട് അഷ്ടമുടിക്കായലിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്. അവർക്കെല്ലാം ഇതൊരു വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് ഈ വകുപ്പുകളെല്ലാം കൂടി സംയോജിപ്പിച്ച് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് നമ്മളെല്ലായിടത്തും നടപ്പിലാക്കുന്നത്. ഇതെല്ലാം അതുമായിട്ടെല്ലാം ചേർന്നു കുറവുള്ള ആളുകളുണ്ട്. അത് കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം അല്ല, അതെ അതെ, തീർച്ചയായിട്ടും ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനകത്തേക്കാണ് നിൽക്കുന്നതെല്ലാം. അതിൻ്റെ പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും. ഗവൺമെൻറ് അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. ആ കാര്യത്തിനകത്ത് ഗവൺമെൻറ് മുമ്പിലുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് തന്നെയാണ്. അപ്പോൾ എല്ലാത്തരം കൃഷിയും അതിനകത്തെല്ലാം ചേർന്നു വരും. അതിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ്മയും യോജിച്ചുള്ള പ്രവർത്തനവും ഉണ്ടാകും. അപ്പോൾ കൃഷിക്കാരന് കൂടുതലായ സഹായവും കൃഷിക്കാരന് സംരക്ഷണവും ഉറപ്പ് വരും. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം
അവിടുത്തെ ഒരു പാർട്ട് ടൈം സ്വീപ്പർ 15 കൊല്ലമായി നിൽക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമായിരിക്കും, നമുക്ക് അന്വേഷിക്കാം. എന്നാൽ അതുമാത്രം മറ്റൊരു പ്രധാന സംശയം, ഈ കൃഷി ഓഫീസർമാർ അവർ ഈ ഫയലിൽ നിന്നും വയലിലേക്ക് ഇറങ്ങണം എന്നുള്ള രീതിയിലാണല്ലോ നേരത്തെയുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഒരു പ്രഖ്യാപനം. പക്ഷേ അവർക്കതിനുള്ള, ഞാൻ ഒന്നുകൊണ്ട് വേണ്ട സംസാരിക്കുമ്പോൾ അവർക്കുള്ള സമയം അങ്ങനെ കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് പണിയുണ്ട്, ഈ ഡാറ്റ ബാങ്കിൻ്റെ വിഷയങ്ങളുണ്ട്, പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഓഫീസിൽ തന്നെ തീർക്കാൻ പറ്റാത്ത പണിയുള്ളപ്പോൾ അവർക്ക് അത്തരത്തിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പലരും പറയുന്നുണ്ട്. അതൊരു പരിധിവരെ വാസ്തവമാണെന്ന് തോന്നുന്നു. മിനിസ്റ്റർക്ക് ആ വിഷയത്തിൽ അവരെ കുറച്ചുകൂടി ജോലിഭാരം കുറച്ച്, കർഷകരുമായി കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിച്ച് ഉപദേശമൊക്കെ നൽകി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുമോ? വളരെ കൃത്യമായ കാര്യമാണ് ഈ ചോദിച്ചത് കേട്ടോ. കൃഷി ഓഫീസർമാർ പറഞ്ഞത് ശരിയായ കാര്യമാണ്. അവർ പലതിൻ്റെയും ഈ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരൊക്കെയാണ്. ഫയലിലെ ജോലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി അവർക്ക് വേണ്ടിയിരുന്നത്. അതാണ് നമ്മൾ ഈ സ്മാർട്ട് കൃഷി ഭവനിലൂടെ അവരുടെ ജോലിഭാരത്തിൻ്റെ ലഘൂകരണം ഉണ്ടാവും. ആ ജോലിഭാരത്തിൻ്റെ ലഘൂകരണം ഉണ്ടാകുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് കൃഷിയിടങ്ങളിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. നമുക്കൊരു ഡോക്ടറെ പോലെയാവണം, കൃഷിയുടെ ഡോക്ടറെ പോലെയാവണം വരേണ്ടതെല്ലാം. നമുക്ക് രോഗം വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. പക്ഷിമൃഗാദികൾക്ക് രോഗം വന്നാൽ നമ്മൾ മൃഗഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, അവർ അതിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അതേപോലെയാണ് നമ്മുടെ കാർഷിക വിളകൾക്ക്, അതിൻ്റെ കൃഷിക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമ്പോൾ കൃഷിക്കാരന് സമീപിക്കാൻ കഴിയുന്ന ഒരു കൃഷി ഡോക്ടർ എന്നർത്ഥേക്കണം. പക്ഷേ ഇപ്പോൾ പല പദ്ധതികളിൽ അതെല്ലാം പറഞ്ഞവർക്ക് ആഫീസിൽ തന്നെ ഇരിക്കേണ്ടുന്ന അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അത് മാറേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞതിനെ 100% യോജിക്കുന്നു. സ്മാർട്ട് കൃഷിഭവൻ യാഥാർത്ഥ്യമാവുന്നതിലൂടെ നമുക്കിതെല്ലാം വരും. ഫയലിൽ നിന്ന് വയലിലേക്ക്, മണ്ണിലേക്ക് കൂടുതൽ സമയത്ത് അവരുടെ സേവനം ലഭ്യമാകുന്ന ഇടത്തിലേക്ക് ഒരു പുനഃസംഘടന ഉണ്ടാവുക തന്നെ. ശരി മിനിസ്റ്റർ. മോഹനൻ എന്ന കർഷകൻ നെൽകൃഷി ചെയ്യുന്ന ആളാണ്, പാലക്കാട്ട് നിന്നാണ്. അദ്ദേഹത്തിന്റെ മിനിസ്റ്ററോട് ചോദിക്കാനുണ്ട്. പത്തമംഗലം പൂങ്ങോട് പാടശേഖർ സമിതിയുടെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് മോഹനൻ. ഇന്ന് നെൽകൃഷിക്കാർ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് 2 വർഷക്കാലമായി ഒന്നാം വിള നെൽകൃഷിയിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കൃഷിക്കാർക്ക്. സംഭരണമായ മില്ലുകാരെ തിരഞ്ഞെടുക്കൽ, അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, കയറ്റിറക്ക് കൂലികളുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മന്ത്രി നേരിട്ട് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ക്രമമായി നല്ല രീതിയിൽ, സുതാര്യമായ രീതിയിൽ ഞങ്ങൾക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി തരികയാണെങ്കിൽ കൃഷിക്കാരന് വളരെയധികം ഗുണകരമായിരിക്കും. എല്ലാ നടപടിക്രമങ്ങളും ഒന്ന് മന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതൊന്നും നോക്കിത്തരണം. എല്ലാ ഗവൺമെൻറ്റിനും മന്ത്രിക്കും പ്രത്യേകിച്ച് എല്ലാ ഭാവങ്ങളും നേരിടും. ശ്രീ മോഹനൻ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ ആ വാചകങ്ങളിൽ തന്നെ നമുക്കറിയാം നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ കാര്യത്തിൽ ഇടപെടുന്നതായിരിക്കും. നേരത്തെയും ഇങ്ങനെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി സി വി എസ് സുനിൽകുമാറും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി സി പി തിലോത്തമനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ ഫലപ്രദമായ യോഗങ്ങൾ ചേർന്ന് സമയബന്ധിതമായി ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടിരുന്നു. നമുക്കിപ്പോഴും ചിലയിടങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശരി, ആ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഇടപെടും. ശരി മിനിസ്റ്റർ, നമുക്ക് ദിലീപ് എന്ന പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം മിനിസ്റ്ററെ. എന്റെ പേര് ദിലീപ് കുമാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കേളകം എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്. ഞാനൊരു പ്രവാസിയാണ്. ഒരു 10 വർഷത്തോളം കൂടുതൽ പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് കുറച്ച് സ്ഥലം വാങ്ങി സെറ്റിൽ ആകാമെന്നുള്ള രീതിയിൽ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങി. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പണ്ടകാലങ്ങളില് ആനിമൽസ് ഇറങ്ങാത്ത സ്ഥലങ്ങൾ വരെ ഈ ഭയങ്കരമായിട്ട് ആനിമൽസ് ഇറങ്ങുന്നു. ഭയങ്കരമായിട്ട് പന്നി ശല്യം. ഇതിന് ഒരു സൊല്യൂഷന് ഒരു ഗവൺമെന്റും ചെയ്യുന്നില്ല. കർഷകർ MLA കാണുന്നു, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്നു, യാതൊരു വിധ സൊല്യൂഷനും ഇല്ല. എല്ലാവരും ചെയ്യാന്ന് മാത്രം പറയുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചു വെച്ച വിഷയമാണെന്ന് തോന്നുന്നു മിനിസ്റ്റർ. ഒരു മറുപടി കൊടുക്കാം അദ്ദേഹത്തിന്, ദിലീപിന്. അല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. കേളകത്ത് പ്രാദേശിക ജാഗ്രതാ സമിതികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായിട്ട് പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകരുടെ 3 പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നാണ്
ജാഗ്രതാ സമിതികൾ അവർ അതിന് പന്നി ശല്യം ഒഴിവാക്കാനുള്ള ചില നടപടികളുണ്ട്. ആ നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ അനുവാദവും ഗവൺമെൻറ് ഉത്തരവിലൂടെ ആ സമിതിക്ക് കൊടുത്തിട്ടുണ്ട്. വനംവകുപ്പും അതിനകത്ത് പങ്കാളികളാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അവിടേക്ക് വിനിയോഗിക്കാറുണ്ട്. അതിനൊക്കെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കൃഷിക്കാർക്ക് സഹായകമായ നിലപാട് തന്നെയുണ്ട്. ഞാൻ അതൊന്നുകൂടി വിളിച്ച് ശരി മിനിസ്റ്റർ, എനിക്ക് ഈ വാട്സപ്പിൽ വന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് പ്രധാനപ്പെട്ടൊന്ന്, ഈ പച്ചത്തേങ്ങ സംഭരണം എന്ന് പുനരാരംഭിക്കുമെന്നൊരു കർഷകൻ ചോദിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ നെൽകൃഷി ചെയ്യുന്ന കുട്ടനാട്ടിൽ അടക്കമുള്ള കർഷകർക്ക് വലിയ തോതിൽ ഈ പ്രൈവറ്റ് മില്ലുകളുടെ ഇടപെടൽ കൊണ്ട് തൂക്കം ഒരുപാട് കുറച്ച് അവർക്ക് ഈ മില്ലുകൾ, അപ്പോൾ അത് ഈ സർക്കാർ തലത്തിൽ തന്നെ മില്ലുകൾ ആരംഭിക്കുകയും സംഭരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന കർഷകരുടെ കാലാകാലങ്ങളായുള്ള ആവശ്യം, അതിനൊരു പരിഹാരം ഉണ്ടാകുമോ താങ്കളുടെ കാലയളവിൽ എന്ന രണ്ട് ചോദ്യങ്ങൾ. വളരെ പെട്ടെന്ന് മറുപടി, സമയക്കുറവുണ്ട്. അല്ല, നമുക്ക് പിന്നെ നെൽകൃഷിക്കാരുടെ പ്രശ്നം കുട്ടനാടിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്ന അവസരത്തിൽ ഇവരുമായെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് അനുകൂലമായ തരത്തിൽ തന്നെ നിലപാടുകൾ സ്വീകരിച്ചതിനെ പരിഹരിക്കുകയാണ് പതിവ്. പച്ചത്തേങ്ങയുടെ സംഭരണത്തിൻ്റെ കാര്യത്തിനകത്ത് അതിൻ്റെ സമയത്ത് തന്നെ അത് ആ സംഭരണത്തിൻ്റെ ഏർപ്പെടുത്തുന്ന ഏജൻസികളിലൂടെ അതെല്ലാം ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു അത് ഏത് സമയം എന്നുള്ളത് അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, എറണാകുളത്ത് സാബുണ്ട്. സാബു ചോദിച്ചോളൂ മിനിസ്റ്ററോട്. സാറേ, ഞാൻ എറണാകുളത്ത് നിന്ന് പൂത്തോട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കൃഷി കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് സാറിൻ്റെ സംഭാഷണം കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അത് വളരെ ആദ്യം മുതൽ തന്നെ കേൾക്കുന്നത്. സാർ, ഇപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതായത് ഒരു ക്ലിനിക്ക് സമ്പ്രദായത്തിലൂടെ ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും രോഗം വരുമ്പോൾ പോകുന്നത് പോലെ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഒരു നമ്മുടെ കൃഷിയിടത്തിൽ തെങ്ങിന് ഒരു വിളകൾക്ക് മറ്റേ ചെല്ലിയുടെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ചെല്ലി കയറി തെങ്ങ് മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ക്ലിനിക്കൽ സമ്പ്രദായത്തിൽ ഡോക്ടറുടെ സഹായം എന്നതുപോലെ തന്നെ കൃഷിഭവനിൽ നിന്ന് ഒരാൾ വന്ന് അവിടെ നോക്കുകയോ അല്ലെങ്കിൽ വേറൊരാളെ ഏർപ്പെടുത്തി അവർ നോക്കുകയോ ആവശ്യമായ ചികിത്സ എന്ന രീതിയിലുള്ള അതിന്റെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കാനുള്ള ആളുകളെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ലത് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ കൃഷിഭവനുമായി യോജിച്ച് നിൽക്കുകയും അവർ വന്ന് നമുക്ക് ആ സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതി അങ്ങ് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങയുടെ വാക്കുകളിൽ നിന്ന്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ള. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആലോചിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. തഴക്കരയിൽ നിന്ന് തഴക്കര മാവേലിക്കര തഴക്കരയിൽ നിന്ന് സജിത്ത് എന്ന കർഷകരുണ്ട്. മിനിസ്റ്ററോട് ചോദിക്കാം. സജിത്ത്, മിനിസ്റ്ററോട് സംസാരിക്കാം. കാർഷിക ബിൽ വന്നതോടുകൂടെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഡയറക്റ്റായി കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാന കർഷകരിൽ നിന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവർക്ക് ഹൈബ്രിഡ് വിത്തുകൾ നൽകിയും പെസ്റ്റിസൈഡ് അതുപോലെ തന്നെ ഫെർട്ടിലൈസർ എന്നിവയുടെ ഉപയോഗം വഴി ഉൽപ്പാദനം കൂട്ടി അവർ അത് തിരികെ വാങ്ങി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വിൽക്കാൻ കഴിയും. ഇവരുടെ സ്റ്റോറുകൾ ഇന്ന് കേരളത്തിലെ ചെറു പട്ടണങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ചർച്ചകൾ കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ജൈവ കൃഷിയിൽ നിന്നും ജൈവകൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ശക്തമായ ചോദ്യമാണെന്ന് തോന്നുന്നു. എനിക്ക് സമയക്കുറവ് ഇടപെടുകയാണ്. മറുപടി തീർച്ചയായിട്ടും സജിത്തെ നമുക്ക് അത്തരം നമുക്കൊരു ജൈവ കാർഷിക നയം തന്നെ നമ്മൾ ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ജൈവകൃഷിയെ നന്നായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. എന്താണ് വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക, പച്ചക്കറി കൃഷിയിലേക്ക്, ഇപ്പോൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി, വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സമൂഹം അതേ അർത്ഥത്തിൽ അത് നേട്ടെടുക്കാൻ തീരുമാനിച്ചാൽ, വിഷം കഴിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ഈ മണ്ണിനെ നോക്കാൻ തുടങ്ങും. മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങും. അല്പമെങ്കിലും ഇടമുണ്ടെങ്കിൽ നമ്മൾ കൃഷിയിലേക്ക് പോകും. പട്ടണങ്ങളിൽ പോലും ടെറസിൻ്റെ മുകളിൽ പോലും എനിക്ക് ഇച്ചിരി പച്ചക്കറി ഉണ്ടാക്കണമെന്ന് ഒരു ബോധ്യവും നമുക്ക് രൂപപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ശരി മിനിസ്റ്റർ, വയനാട്ടിൽ നിന്ന് ബാലകൃഷ്ണൻ കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യം കൂടി കേൾക്കാം. ബാലകൃഷ്ണൻ പെട്ടെന്ന് ചോദിക്കാം. ഞങ്ങൾ ഇപ്പോൾ വിതരണം തുടങ്ങിയിരിക്കുന്നു. ഹലോ സാറേ. ആ, ചോദിച്ചോളൂ. പിന്നെ കഴിഞ്ഞ നവംബറിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഹോർട്ടി കോർപ്പിന് വാഴക്കുറ നൽകിയ ഒരു കർഷകനാണ് ഞാൻ. ഇന്നേ വരെ അതിന്റെ തുക അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അപ്പൊ വരുമെന്നാണ് കൃഷി ഓഫീസിലും മറ്റും അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിന്റെ നടപടികൾ എത്രയും വേഗമാക്കുകയാണെങ്കിൽ നെന്മേനി കൃഷിഭവന്റെ കീഴിലാണ്. 8 മാസമായി സാറേ. അപ്പൊ അതിന് പൈസ കിട്ടും പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികളൊന്ന് വേഗത്തിലാക്കാൻ കഴിയുമോ? ഹലോ തീർച്ചയായിട്ടും നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കാം.
അങ്ങയെ തിരിച്ച് ബന്ധപ്പെടാൻ ഭാഗത്തിൽ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലേക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം അയക്കുകയോ ചെയ്താൽ കൃത്യമായി നാളെ തന്നെ അന്വേഷിച്ചിട്ട് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ശരി മിനിസ്റ്റർ, വളരെയധികം നന്ദി. കാരണം നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. ഏതായാലും ഒരുപാട് സംശയങ്ങൾക്ക് താങ്കൾക്ക് മറുപടി നൽകാൻ സാധിച്ചു. ജനകീയനായി തന്നെ കർഷകർക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന വലിയൊരു പ്രതീക്ഷ ഒരു പക്ഷേ ഈ അടുത്ത കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ടുള്ള താങ്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർക്ക് ലഭ്യമായും കാണും. ഇത് കേട്ടുകൊണ്ടിരുന്ന കർഷകർക്കൊക്കെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. 13-ാം നമ്പർ നിർഭാഗ്യമാണെന്ന പ്രചരണം ഉണ്ടായിട്ടും അത് ആ തരത്തിൽ താങ്കൾ തള്ളിക്കളഞ്ഞ് സ്വീകരിച്ച ആളാണ്. സ്വാഭാവികമായും കർഷകരുടെ നിർഭാഗ്യം, ഇപ്പോൾ കേരളത്തിലുള്ള കർഷകരുടെ നിർഭാഗ്യം അത് ആ തരത്തിൽ താങ്കൾ മാറ്റിക്കൊടുക്കുമെന്ന വലിയ പ്രതീക്ഷയും ഉണ്ട്. വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായും കൃഷിക്കാരനോടൊപ്പം ഉണ്ടാകും, കൃഷിയോടൊപ്പം ഉണ്ടാകും. കാരണം അത് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിന് വേണ്ടിയാണെന്നുള്ളത് കൊണ്ടാണ്. അവരോടൊപ്പം തന്നെ ഞാനുണ്ടാകും. അവരുടെ ക്ഷേമത്തിനായി, അവരുടെ ഉന്നമനത്തിനായി വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. നമസ്കാരം. ഈ പ്രത്യേക പരിപാടി ഹലോ മിനിസ്റ്റർ അവസാനിക്കുന്നു. നമസ്കാരം.